നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയുടെ സാന്നിധ്യം, അതിന്റെ മുന്നറിയിപ്പുമായി വരികയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊമോറിയൻ തീരം മുതൽ റായൽസീമ വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം വരുന്നത്. ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനമുള്ളതിനാൽ ഇന്ന് 9 ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലയിലാണ് യെല്ലോ അലേർട്ട്. നാളെ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലയിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. കിഴക്കൻ മേഖലയിൽ മഴ കനത്തേക്കും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നതിനിടെ ഇന്ന് രാത്രി 11:30 വരെ 0.5 മുതൽ 1.0 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട് തീരത്ത് കന്യാകുമാരി മുതൽ തിരുനെൽവേലി വരെ രാത്രി 11:30 വരെ 1.2 മുതൽ 1.4 മീറ്റർ വരെ മഴ ലഭിക്കുമെന്നും അതുവരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും ജാഗ്രത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയുടെ ലഭ്യത ഉണ്ടായിരുന്നു വിവിധ ജില്ലകളിൽ. രാത്രിയും അത് തന്നെയാണ് കണ്ടത്. തിരുവനന്തപുരം ജില്ലയിലൊക്കെ തന്നെ രാത്രിയിൽ വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം മുതൽ അതിശക്തമായ മഴയാണ് ഉള്ളത്. ഇന്നും 12 മണിയോടുകൂടി അതിശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന അലേർട്ടുകൾ എല്ലായിടത്തും വരികയാണ്. ജാഗ്രതയോടുകൂടി തന്നെ പുലർത്തുക.